नमस्कार मुंमंत्री के टी जलील परादी पीसी जॉर्जि जाम्य हर्जी तिंगा अंतिम उत्तरवी जोर्जि अरस्ट इटकाल उत्तर कंटोमेंट पोलस जलील परादी केस डी जी पी उत्तरवुरी क्राइम ब्रांच एस पी नेतृत्व प्रत्येक संघम अन्वेषण लहल के प्रकोपन सृष्टि गूडालोचना केस डयरी फयल सरकार हाजरा इन उत्तरव पीसी समर्पित मुनकूर् जाम्य हर्जी अंतिम तीर्प പിസിയുടെ അറസ്റ്റ് തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതി വിലക്കിയത് കേസ് ഡയറി ഫയൽ ഹാജരാക്കാനും ജഡ്ജി പ്രസുൻ മോഹൻ ഉത്തരവിട്ടിരുന്നു സ്വപ്നയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് സംസ്ഥാനത്ത് ഉടനീളം ജൂൺ 13 വരെ 208 നാശനഷ്ട കേസുകൾ രജിസ്റ്റർ ചെയ്തതായും അതിൽ 12 എണ്ണം തലസ്ഥാന ജില്ലയിൽ ആണ് എന്നും സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ചു തൽസമയം ഇതേ കുറ്റത്തിനാണോ കേസെന്ന് കോടതി അഡീഷണൽ പ്രോസിക്യൂട്ടർ ഹരീഷ് കുമാറിനോട് ചോദിച്ചു മുൻകൂർ ജാമ്യ ഹർജി തള്ളണമെന്ന സർക്കാർ ആവശ്യം തള്ളിക്കൊണ്ടാണ് പിസിയെ അറസ്റ്റ് ചെയ്തത് എന്ന് കോടതി ഇടക്കാല ഉത്തരവിട്ടത് ന്യൂസ് വാല്യൂ ഉണ്ടാക്കാൻ ചില മാധ്യമങ്ങളും കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു ജാമ്യത്തെ എതിർത്ത് ക്രൈം ബ്രാഞ്ച് സമർപ്പിച്ച 12 പേജുള്ള റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ആരോപിക്കുന്നത് സ്വർണ്ണക്കടത്ത് കസ്റ്റംസ് കേസിലും കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലും എൻഐഎ കേസുകളിലുമായി എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ കോടതിയിൽ അടക്കം നടന്നുവരുന്ന കേസിൽ സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴി മാധ്യമ വാർത്തയായതിനെതിരെ ജലീൽ നൽകിയ പോലീസ് പരാതിയിലാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് സ്വർണ്ണക്കടത്തിലും മറ്റും തന്നെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും മറ്റും ചേർത്ത സ്വപ്ന സുരേഷ് മൊഴി കൊടുത്തെന്ന് കാട്ടിയാണ് ജലീലിന്റെ പോലീസ് പരാതി സ്വപ്ന സുരേഷ് പിസി ജോർജ് എന്നിവർക്കെതിരെ 120 ക്ലോസ് ബി ക്രിമിനൽ ഗൂഢാലോചന 153 ലഹള ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തോന്യാസമായി പ്രകോപനം ഉണ്ടാക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്ന രഹസ്യമൊഴി കോടതിയിൽ കൊടുത്തത് മാധ്യമ വാർത്തയായാൽ എങ്ങനെ സർക്കാരിനെതിരായ ഗൂഢാലോചനയാകുമെന്ന് പിസി ജോർജിന് വേണ്ടി അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ വാദിച്ചു 35 വർഷം എംഎൽഎയും പൊതുപ്രവർത്തകനും ആയ തന്നെ കാണാൻ സ്വപ്നയ്ക്ക് വന്നുകൂടെ അതിലെന്താണ് തെറ്റ് പൊതുപ്രവർത്തകരെ കാണാൻ എല്ലാ തുറയിലുള്ളവരും വരാറുണ്ട് താനും സ്വപ്നയും തമ്മിൽ സംസാരിച്ചുകൂടെ അതെങ്ങനെ സർക്കാരിനെതിരായ ഗൂഢാലോചനയാകും പൊതുസേവകരുടെ നല്ലതും ചീത്തയും ജനങ്ങളും അറിയണം സ്വപ്ന എന്നോട് വന്ന് സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ വഴി പൊതുജന സേവകരുടെ നല്ലതും ചീത്തയും അറിയട്ടെ എന്ന് സ്വപ്നയോട് പറഞ്ഞു അത് ഗൂഢാലോചന അല്ല എന്നും പിസി ജോർജ് വാദിച്ചു ആരോപണം കളവാണെങ്കിൽ അപകീർത്തി കേസ് കൊടുക്കാതെ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുന്നു 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഈ യുഗത്തിൽ വിമർശന സ്വാതന്ത്ര്യത്തിൽ മേലുള്ള കടന്നുകയറ്റമാണ് കേസ് ഇന്ത്യ സ്വാതന്ത്ര്യ ജനാധിപത്യ രാജ്യമാണ് ചൈനയല്ലെന്നും പിസി ജോർജ് ബോധിപ്പിച്ചു റഷ്യയിൽ സ്റ്റാലിനെ വിമർശിച്ചവരെയും കേസെടുത്ത് ജയിലിൽ അടച്ചിട്ടില്ല പ്രധാനമന്ത്രിമാരായ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധി എന്നിവരെയും വിമർശിച്ചിട്ടും എംഒ മത്തായിയെ പോലും ജയിലിൽ അടച്ചിട്ടില്ല എന്നും പിസി ജോർജ് പറഞ്ഞു